ഏത് പാർട്ടിക്കും ശക്തനായിട്ടുള്ള ഒരു നേതാവ് വേണം. അത് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. എന്തുകൊണ്ട് ബി ജെ പിയിൽ നിന്ന് എന്നോട് പലരും ചോദിച്ചു, കാരണം അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തത് അതേമാതിരി എന്തുകൊണ്ട് പത്മജ എന്നാണ് അവർ, കാരണം എപ്പോഴും എന്ത് പ്രയാസം ഉണ്ടായാലും പാർട്ടിയിൽ ഉറച്ചിരിക്കുന്ന ആളായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ ഇങ്ങനൊരു വേദനിക്കുന്ന വല്ലാത്തൊരു വേദനയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞു പോകുമ്പോൾ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് കാലങ്ങളായി മോദിജിയുടെ ആ രീതികളും എല്ലാം പഠിച്ചപ്പോൾ എനിക്കൊറ്റ കാര്യത്തിലാണ് എനിക്ക് ഇഷ്ടം തോന്നിയത്. ഏത് പാർട്ടിക്കും ശക്തനായിട്ടുള്ള ഒരു നേതാവ് വേണം. അത് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. കഴിഞ്ഞ ഒരു മാസം മുമ്പും കൂടി ഞാൻ കോൺഗ്രസ് അവിടെ ചെന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിന്ന് ആലോചിച്ചു, ഞാൻ ആരെയാണ് കാണേണ്ടത്? ആരുമില്ല, ആർക്കും സമയമില്ല. മാഡം സോണിയാജി ആണെങ്കിൽ അവർ ആരും കാണുന്നില്ല, രാഹുൽ ഗാന്ധിക്ക് സമയമില്ല, പിന്നെ നേതാക്കളില്ല, എല്ലാവരും പോയല്ലോ. ഞാൻ പോയ മാതിരി തന്നെ തിരിച്ചിങ്ങോട്ട് പോകും. അന്ന് എനിക്ക് തോന്നി ഇനി ഇതിൽ നിന്നിട്ട് ഒരു കാര്യമില്ല, അവമാനിക്കപ്പെടുക. ദിവസം ഇലക്ഷൻ സമയത്തൊക്കെയാണെങ്കിലും എൻ്റെ ഒരു കമ്മിറ്റിയിൽ പോലും ഇടില്ല, എന്നെ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഓടിക്കണം എന്ന് നാലഞ്ച് പേരങ്ങട്ട് തീരുമാനിച്ച് എവിടെയും എനിക്കെതിരെ ഓരോ പ്രശ്നങ്ങൾ തന്നെ. പക്ഷെ നേതൃത്വത്തിനോട് പറയുമ്പോൾ അവർ വളരെ നിസ്സാരമാക്കിയെടുത്തു പലരും, അതെല്ലാം എന്നെ വേദനിപ്പിച്ചു. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ അതാരോടും പറഞ്ഞില്ല എന്ന് പറഞ്ഞത്. അപ്പം പെട്ടെന്നായപ്പോൾ അവരും ഞെട്ടി, കാരണം അവരൊരിക്കലും വിചാരിച്ചില്ല ഞാനിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ആളെ മുട്ടിയെ ചേരയും കടിക്കൂട്ടാ, ഞാൻ വലിയ പാമ്പും മുക്കും ഓർക്കനൊന്നും അല്ല എന്നല്ലേ നിങ്ങൾ പറയണം, ഞാൻ വെറും ചേരയാണ്. പക്ഷെ ഇടയിൽ ചേരയായാലും നമുക്ക് ഒരു അത്താഴം തീരും. അപ്പം ആ രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി എന്ന് തോന്നുന്നു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആൾക്കാർ പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞാൽ മൈൻഡ് ഇല്ലെങ്കിലും കോൺഗ്രസ്സിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇവരൊക്കെ വന്നതോടുകൂടി അത് തുടങ്ങി. എനിക്ക് വിഷമം പറഞ്ഞു വരുമ്പം പ്രസിഡന്റ് പറഞ്ഞ മാതിരി എൻ്റെ അച്ഛനെയല്ല പറഞ്ഞു, എൻ്റെ അമ്മേനെ പറഞ്ഞു, ഞാൻ കരുണാകരൻ്റെ മകളല്ലാന്ന്. അതിൻ്റെ അർത്ഥം എൻ്റെ അമ്മേനെയല്ലേ അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കും, പിന്നെ എന്നെ വഴി തടയും എന്ന് പറഞ്ഞു. അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ. എന്നെ ഞാൻ പറയാം, ജീവിതത്തിൽ എൻ്റെ അച്ഛൻ ജയിലിൽ പോകണ കണ്ടിട്ടുണ്ട് ഞാൻ, രാജകേസ് സമയത്ത് ഇതാവുണ്ട്, ഒളിവിൽ പോയിട്ട് എൻ്റെ അച്ഛനെ കണ്ട ആളാണ് ഞാൻ. പിന്നെ ഇവരൊക്കെ പറഞ്ഞാൽ ഞാൻ പേടിക്കും. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ടി വിയിലിരുന്ന് നേതാവായതാണ്. അങ്ങനെ ഒരാൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയാണ് എല്ലാവരെയും ഇതാക്കുന്നത്, പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് ഈ ജയിലിൽ 10 ദിവസം കടന്നതെന്നും എന്താ എൻ്റെ പിന്നത്തെ കഥകളെന്നൊക്കെ എനിക്കറിയാം. അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, ഞാൻ ഒന്നും വേണ്ടില്ല കോൺഗ്രസ്സുകാർക്കെതിരെ എന്ന് വിചാരിച്ചത്. കാരണം എൻ്റെ സ്വഭാവം അതല്ല. പോയ ആളുകളെ പറ്റി അത് കഴിഞ്ഞു, ഇനി എൻ്റെ മുന്നോട്ടുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് എന്നെ കൊണ്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി പറയിപ്പിക്കരുതെന്ന് മാത്രം അവരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് മൂന്ന്. പിന്നെ ചേട്ടൻ്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമല്ല, കാരണം ചേട്ടൻ എന്ന് പറയണല്ല നാളെ പറയാം. ആള് ഒരു മൂന്നാല് പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ പറയാൻ അവകാശമില്ല. പിന്നെ പറഞ്ഞോട്ടെ ചേട്ടനല്ലേ, ഞാൻ ചേട്ടനെതിരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അദ്ദേഹം മറ്റേ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു. ഞാൻ എൻ്റെ ചേട്ടനൊരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് എൻ്റെ രക്താണെന്ന് എനിക്കറിയാം. അപ്പം ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയവും വ്യക്തി ജീവിതം വേറെ വേറെ കാണണം. എൻ്റെ രാഷ്ട്രീയ ജീവിതം വേറെയാണ്, എന്നെ വെറുതെ അങ്ങ് വിട്ടേക്കുക. ഞാൻ ഇവർ പറയുന്നത് കേട്ടൊന്നും മനസ്സ് വിഷമിക്കുന്ന ആരും വിചാരിക്കണം, എനിക്ക് ഒരു വിഷമവുമില്ല. കാരണം ഇതൊക്കെ കുറെ അല്ലാണ്ട് തന്നെ കേട്ടതാണ്. ഞാൻ കരിങ്കാലിയുടെ മകള്, ചെറുപ്പത്തിലെ കൊലയാളിയുടെ മകള്, ഇതൊക്കെ കേട്ട് വളർന്ന് എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല.